നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു അടി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് പഞ്ചാബ് മുഖ്യമന്ത്രി കൂടിയായ ചരൺജിത് സിംഗ് ചന്നിയുടെ അനന്തരവനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിയമവിരുദ്ധമായി മണൽ കടത്തിയെന്ന കേസിലാണ് ഭൂപേന്ദ്ര സിംഗ് ഹണിയെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം കസ്റ്റഡിയിലെടുത്ത ഹണിയുടെ അറസ്റ്റ് ഇന്ന് രാവിലെയാണ് ഉണ്ടായത്. 8 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് ഉണ്ടായതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ദളിത് നേതാവ് കൂടിയായ അദ്ദേഹത്തിന് പഞ്ചാബിലുള്ള സ്വാധീനം ചെറുതല്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ താരപ്രചാരകരുടെ പട്ടികയിൽ ചരൺജിത് സിംഗ് ചന്നിയും ഇടം നേടിയിരുന്നു. കൂടാതെ പഞ്ചാബിൽ മാത്രം ഒതുങ്ങിയിരുന്ന ദളിത് നേതാവ് കൂടിയായ ചന്നിയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കാട്ടാനുള്ള തീരുമാനത്തോടെ പഞ്ചാബിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചന്നിയെ നേതൃത്വം ഉറപ്പിച്ചുവെന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് കോൺഗ്രസിന് ഈ ഒരു അടി കിട്ടിയിരിക്കുന്നത്. മന്ത്രിയുടെ അനന്തരവന്റെ അറസ്റ്റിൽ അധികൃതർ മണൽ ഖനനം സംബന്ധിച്ച രേഖകളും വസ്തുവകകൾ കൈമാറ്റം ചെയ്തതിന്റെ രേഖകൾ പിടിച്ചെടുത്തതായി ED അറിയിച്ചു കഴിഞ്ഞു. മണൽ ഖനനം, വസ്തു ഇടപാടുകൾ, മൊബൈൽ ഫോണുകൾ, 21 ലക്ഷം രൂപയുടെ സ്വർണം, 12 ലക്ഷം രൂപ വില മതിക്കുന്ന റോളക്സ് വാച്ച് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ ED നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. മുൻപ് നടത്തിയ പരിശോധനകളിൽ 8 കോടി രൂപ ഹണിയുടെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ മാസം പഞ്ചാബിലെ മൊഹാലി, ലുധിയാന, രൂപ്നഗർ, ഫത്തേഗഡ് സാഹിബ്, പത്താൻകൂട്ട് എന്നിവിടങ്ങളിൽ ഹണിയുടെയും മറ്റുള്ളവരുടെയും വസതികളിൽ ED പരിശോധന നടത്തിയിരുന്നു. അനധികൃത മണൽ ഖനനം നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്തെ അനധികൃത മണൽ ഖനനത്തിന് സർക്കാർ വഴിവിട്ട രീതിയിൽ സഹായം നൽകുന്നതായി പ്രതിപക്ഷ പാർട്ടികളും ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി ചന്നിയുടെ സ്വന്തം മണ്ഡലമായ ചൗക്കൂർ സാഹിബിൽ അനധികൃത മണൽ ഖനനം രൂക്ഷമാണെന്ന് ആം ആദ്മി പാർട്ടി മാസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയിരുന്നു. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ചന്നിയുടെ അനന്തരവനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. 117 അംഗ പഞ്ചാബ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് February 20 നടക്കുന്നത്. March 10 ഫലപ്രഖ്യാപനം. ചന്നി 2 മണ്ഡലങ്ങളിൽ നിന്നാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ചൗക്കൂർ സാഹിബ് ബദോർ മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുക. ഈ തീരുമാനത്തെ മാസ്റ്റർ സ്ട്രോക്ക് എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. 2007 ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചൗക്കൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റാടി കോൺഗ്രസിന് ഇനി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെ ദളിത് വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചായിരുന്നു ചന്നിയെ കോൺഗ്രസ് മുന്നിലേക്ക് കൊണ്ടുവന്നത്. പഞ്ചാബ് ജനസംഖ്യയുടെ 40% ദളിത് വിഭാഗമാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയ തിരിച്ചടി അത് കോൺഗ്രസിന് വിനയാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.